ഹായ് കൂട്ടുകാരെ, നമ്മുടെ തലസ്ഥാന നഗരമായിട്ടുള്ള തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 18 കിലോമീറ്റർ അകലെയായിട്ട് വളരെ മനോഹരമായിട്ടുള്ള വളരെ പൗരാണികമായിട്ടുള്ള കോയിക്കൽ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ കോയിക്കൽ കൊട്ടാരം കാണാൻ ഇടയായി. വളരെ സുന്ദരമായ മനോഹരമായ ഒരു ദിവസമായിരുന്നു അത്. അത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാണ്. അവിടെ വളരെ വിശാലമായിട്ടുള്ള നാണയശേഖരത്തിൻ്റെ ഒരു മ്യൂസിയമുണ്ട്, ഫോക്ക് ലോർ മ്യൂസിയവും ഉണ്ട്. ഏകദേശം 17ാം നൂറ്റാണ്ടിലാണ് ഇതിൻ്റെ നിർമ്മാണം. പ്രശസ്തയായിട്ടുള്ള ഉമയമ്മ റാണിയുടെ താമസത്തിന് വേണ്ടി, അതായത് വേണാട് റീജൻ്റായ ഉമയമ്മ റാണിയുടെ താമസത്തിന് വേണ്ടിയാണ് ഈ കോയിക്കൽ കൊട്ടാരം ഉണ്ടാക്കിയിട്ടുള്ളത്. ഉമയമ്മ റാണി നമ്മുടെ നാട് ഭരിച്ചിരുന്നത് 1677 മുതൽ 1684 വരെയാണ്. പിന്നീട് ഒരു വലിയ മ്യൂസിയമായിട്ട് ഈ കൊട്ടാരം മാറുകയുണ്ടായി. എന്ത് ഭംഗിയുള്ള കാഴ്ചകളാണെന്നറിയോ? കാണുന്നവരുടെ കണ്ണിന് വിസ്മയം തരുന്ന ഒരുപാട് കാഴ്ചകൾ, ഒരുപാട് വസ്തുക്കൾ, ഒരുപാട് ചിത്രങ്ങൾ, അങ്ങനെ വിശദീകരിക്കാൻ പറ്റില്ല അത്ര സുന്ദരമായിട്ടുള്ള കലാരൂപങ്ങൾ ഒക്കെ ഇവിടെയുണ്ട്. ഒരു നാലുകെട്ടാണ് ഇത്. വലിയ നടുമുറ്റം, മുറികള്, നല്ല ഭംഗിയുള്ള മേൽക്കൂരകള്, എന്ത് ചന്താന്നറിയോ കാണാൻ? ഇത് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് ഇപ്പൊ സ്ഥിതി ചെയ്യുന്നത്. 1992 മുതല് ഇവിടെ ഫോക്ക് ലോർ മ്യൂസിയവും ഉണ്ട്. പിന്നെ വളരെ പൗരാണികമായിട്ടുള്ള ഒരുപാട് വസ്തുക്കൾ, പണ്ട് കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ, നമ്മുടെ ചുറ്റുപാടുണ്ടായിരുന്ന വസ്തുക്കൾ, ഭംഗിയുള്ള കൊത്തുപണികൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ പഴയ കാലത്തെക്കുറിച്ചും ജീവിത രീതികളെക്കുറിച്ചും ഒക്കെ കൃത്യമായ അറിവ് നമുക്ക് കിട്ടാൻ സാധിക്കുന്ന ഒരുപാട് വസ്തുക്കൾ ഇവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ ഒരുപാട് സ്നേഹനിധികളായിട്ടുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ട്. എനിക്ക് അവരുടെ സേവനം ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവർ നമ്മുടെ കൂടെ വന്ന് വളരെ കൃത്യമായിട്ടും വളരെ സൗഹാർദ്ദത്തോടു കൂടിയിട്ടാണ് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തന്നത്. അപ്പോൾ നല്ലൊരു സായാഹ്നമായിരുന്നു. 1ാം നിലയിൽ ന്യൂമിസ്മാറ്റിക് മ്യൂസിയം ഉണ്ട്. തിങ്കൾ ഒഴികെയുള്ള ദിവസങ്ങളിൽ 9 മണി മുതൽ 5 മണി വരെ ഇവിടെ ഉണ്ടായിരിക്കും. ഏറ്റവും തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും കഴിയുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് വരുന്ന സമയത്ത് ഈ കോയിക്കൽ കൊട്ടാരം സന്ദർശിക്കാൻ ഒരിക്കലും മറക്കരുത് എന്നുള്ള ഒരു സജഷൻ എനിക്ക് നിങ്ങളുടെ അടുത്തുണ്ട്. കാരണം നമ്മൾ ഒരിക്കലും നമ്മുടെ നിത്യജീവിതത്തിൽ ഇന്നത്തെ കാലത്ത് നമുക്ക് കാണാൻ കഴിയാത്ത, ഇടപഴകാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു തുരങ്കമുണ്ട് ഇവിടെ, നമുക്ക് അത്ഭുതമുള്ള ഒരു തുരങ്കമുണ്ട്. അങ്ങനെ ഒന്നും രണ്ടും എടുത്തു പറയാൻ പറ്റില്ല, അത്രയേറെ വസ്തുക്കൾ ഇതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും നമസ്കാരം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിസരീസ് വേൾഡിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട്ടുള്ള ഉമയമ്മ മഹാറാണിയുടെ കോയിക്കൽ കൊട്ടാരത്തിലാണ്. അപ്പോൾ കോയിക്കൽ കൊട്ടാരത്തെയും ഇവിടുത്തെ പരിസരത്തെയും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഞാനിതാ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ തിരുവനന്തപുരത്തുള്ള ഞങ്ങളുടെ സുഹൃത്ത് ലിജി രഞ്ജിനി, അവരുടെ മകൻ വസുദേവ് അപ്പുക്കുട്ടൻ, ഞങ്ങൾ ഒരുമിച്ചാണ് കോയിക്കൽ കൊട്ടാരം കാണാൻ വന്നത്. അപ്പോൾ ഞാൻ അവിടെ എത്തിയ സമയം തന്നെ എൻ്റെ മനസ്സ് മുഴുവൻ നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ച ആ ഒരു തിരുവിതാംകൂർ രാജവംശത്തെക്കുറിച്ചും യുദ്ധത്തെക്കുറിച്ചും അവരുടെ ജീവിതവും ഒക്കെയാണ്. അപ്പോൾ ഞാൻ അതൊക്കെ കേട്ടിട്ട് ഓർമ്മ വന്നിട്ട് എനിക്ക് എൻ്റെ മനസ്സിങ്ങനെ ആ ഒരു കാലത്തായിരുന്നു. അവിടുത്തെ ഓരോ വസ്തുക്കളെയും ഞാൻ നോക്കി കണ്ടത് വളരെ കൗതുകത്തോടുകൂടി, ഒരു ഹൈസ്കൂൾ കാലഘട്ടത്തിൻ്റെ കൗതുകത്തോടു കൂടിയാണ് ഞാൻ നോക്കി കണ്ടത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ 3-4 വശവും ചുറ്റി നടന്നിട്ട് കാണുകയാണ്. എന്തൊരു എടുപ്പറിയും, എന്തൊരു ചന്തമാണ് കാണാൻ. നമുക്കൊരു ഒരു ഒരു ചരിത്രത്തിൻ്റെ ഏടുകളിൽ നമ്മൾ കുരുങ്ങിക്കിടക്കുന്ന പോലെ തോന്നും ഈ കൊട്ടാരം കണ്ടു കഴിഞ്ഞാൽ. വളരെ മനോഹരമായിട്ടാണ് ഇവരിത് പരിപാലിച്ചു പോരുന്നത് കേട്ടോ. അപ്പോൾ വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിന് പുറത്ത് മാത്രമേ വീഡിയോ എടുക്കാൻ കഴിയുള്ളൂ. കൊട്ടാരത്തിന് പുറത്ത് നമുക്ക് വീഡിയോ എടുക്കാം, മൊബൈലിൽ ഷൂട്ട് ചെയ്യാം. പക്ഷേ അതിനകത്ത് നമുക്ക് വെറുതെ പിക്ചേഴ്സ് എടുക്കാനേ പറ്റുള്ളൂ. നമുക്ക് സെൽഫി എടുക്കാനോ ഈ അവിടുത്തെ ഉപകരണങ്ങളുടെയും അവിടുത്തെ വസ്തുക്കളുടെയും ചിത്രം എടുക്കാനോ നമുക്ക് കഴിയില്ല. തിരുവനന്തപുരത്തെ കോയിക്കൽ കൊട്ടാരത്തിലാണ്. കോയിക്കൽ കൊട്ടാരത്തിൻ്റെ മുന്നിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം.
വില്ലുവണ്ടിയാണ്. വില്ലുവണ്ടി വില്ലുവണ്ടി എന്ന് പറയുമ്പോൾ പണ്ട് കാലത്തെ ആളുകൾ യാത്രയ്ക്ക് ഉപയോഗിച്ചിരുന്ന വാഹനമാണ്. പിന്നെ ഈ വാഹനത്തിൽ പല ചിത്രപ്പണികൾ, കൊത്തുപണികളൊക്കെ ചെയ്യും. അപ്പോൾ അതിൻ്റെയൊക്കെ ചിത്രപ്പണിയുടെ ഒരു ഗാംഭീര്യം എന്ന് പറയുന്നത് ഇതിൽ യാത്ര ചെയ്യുന്ന ആളുടെ ഒരു ആഢ്യത്വമാണ് നമുക്ക് കാണിക്കുന്നത്. നോക്കൂ, വാഹനത്തിലെ ചിത്രപ്പണിയുടെ ഗാംഭീര്യം ഉടമസ്ഥൻ്റെ ധനസ്ഥിതി വ്യക്തമാക്കുന്നു എന്നാണ് ഇതിൽ കൃത്യമായി എഴുതി വച്ചിരിക്കുന്നത്. ഇത് കോയിക്കൽ കൊട്ടാരത്തിൻ്റെ മുൻവശത്ത് ഇങ്ങനെയുള്ള ഒരുപാട് വാഹനങ്ങളുടെ, പഴയകാലത്തെ വാഹനങ്ങളുടെയൊക്കെ അതൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വില്ലുവണ്ടിയുണ്ട്, കുതിരവണ്ടിയുണ്ട്, പിന്നെ കാളപൂട്ടിന് ഉപയോഗിക്കുന്ന വണ്ടിയുണ്ട്. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓരോന്നായിട്ട്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. കോയിക്കൽ കൊട്ടാരത്തിൻ്റെ മുൻപിലാണ് ഞാൻ നിൽക്കുന്നത്. ഒരു കാലത്ത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭരണചക്രം തിരിച്ചിരുന്ന പ്രധാനപ്പെട്ട രാജാക്കന്മാരുടെ പരമ്പരയിലുള്ള ഉമയമ്മ മഹാറാണിയുടെ കൊട്ടാരത്തിൻ്റെ തൊട്ടു മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കോയിക്കൽ കൊട്ടാരം ഉമയമ്മ മഹാറാണിക്ക് താമസിക്കാൻ വേണ്ടി പണി കഴിപ്പിച്ചതാണ് ഈ കൊട്ടാരം. ഇതിന് തൊട്ടു മുൻപിൽ വന്നതെന്ന് ഒരു വീഡിയോ ചെയ്യാനായി എന്നുള്ളത് തന്നെ ഏറ്റവും അഭിമാനം അർഹിക്കുന്ന ഒരു വസ്തുതയാണ്. അപ്പോൾ കോയിക്കൽ കൊട്ടാരവും പരിസരങ്ങളും ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ചു തന്നു. തൊട്ടടുത്ത് നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദിയും നിറഞ്ഞ സ്നേഹവും.